ഇന്ന് ഡിസംബർ 1st ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ ആദ്യം കണ്ടത് പാർക്കിംഗ് എന്ന് പറഞ്ഞൊരു ചിത്രമാണ്. തമിഴിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു ചെറിയ പടമാണ്, ഒരു പുതുമുഖ സംവിധായകൻ്റെ ചിത്രം. പക്ഷേ ഈ സിനിമയുടെ ഒരു പ്ലോട്ട് പ്രിമേഴ്സ് നല്ല രസമുണ്ടായിരുന്നു. അത് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ് ഈ സിനിമ കണ്ടതും. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു വാടകയ്ക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ വാടക വീട്ടിലുള്ള രണ്ട് ഫാമിലീസ്, അവർക്കെല്ലാം തന്നെ കോമൺ ആയിട്ട് ഒരൊറ്റ പാർക്കിങ്ങിലോട്ടും. സോ ആ പാർക്കിംഗ് സ്പേസിന് വേണ്ടിയിട്ട് ഈ രണ്ട് ഫാമിലീസ് നടത്തുന്ന ക്ലാഷാണ് സിനിമയുടെ പ്രധാന കഥ. സോ ഇതിന് ബേസ് ചെയ്ത അല്ലെങ്കിൽ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്, അവിടെ ഒരു ബൈക്കും കാറും വേണമെങ്കിൽ ഉണ്ടാവും, അതിനിടയിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ എങ്ങനെ 2 മണിക്കൂർ സിനിമയാക്കി എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളത് കാണാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ കംപ്ലീറ്റ്ലി ഫുൾഫിൽ ചെയ്യുന്ന ഒരു നല്ല പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ജസ്റ്റ് നല്ല പടം എന്നല്ല, ഒരു അടിപൊളി പടം എന്നൊരു ഫീൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. കാരണം ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ഏറ്റവും ലെയ്മനായിട്ടുള്ള ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ സ്പാർക്ക് കിട്ടിയിട്ടുള്ളൂ, അതിനെ എക്സ്പാൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് ത്രില്ലിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ സിനിമ. ഈ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ഫാമിലീസ് ഈ ഒരു പാർക്കിംഗ് സ്പേസിന് വേണ്ടിയിട്ട് നടത്തുന്ന പ്രശ്നങ്ങളെ പല രീതിയിൽ വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യായിരുന്നു. വേണമെങ്കിൽ ഒരു ഹിലാരിയസ് മോഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കോമഡി രീതിയിൽ ചെയ്യാം. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, ഭയങ്കരധികം സീരിയസ് ആയിട്ട് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ എങ്ങനെയായിരിക്കും വെറുതെ ചെറിയ കാര്യത്തിൽ വെച്ച് എങ്ങനെയാണ് ആൾക്കാരുടെ ഈഗോ വർക്കൗട്ട് ആവുക, ആ ഈഗോ വെച്ചിട്ട് അതിൻ്റെ ഏത് എക്സ്റ്റെൻഡ് വരെ അവർ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. എൻ്റെ ഇതൊന്നും ഒരു കാലത്തും നടക്കില്ല എന്ന് നമുക്കൊരിക്കലും ഫീൽ ചെയ്യാത്ത, ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കും, നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഒരു പക്ഷെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ് സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ആ ഒരു കോൺസെപ്റ്റ് വൈസ് സിനിമ ഗംഭീരമാണെന്ന് എനിക്ക് പറയാം. ദെൻ ഈ ഒരു സിനിമയെ കുറച്ചും കൂടി മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുന്നത് ഇതിലിവരുടെ പെർഫോമൻസും ദെൻ അതിൻ്റെ മേക്കിങ്ങും ആണ്. പെർഫോമൻസ് വൈസ് ഇതിൽ ആ മെയിൻ രണ്ട് ക്യാരക്ടേഴ്സ് അതിലിപ്പോൾ ആൻറ്റഗോണിസ്റ്റ് ആരാണ് പ്രോട്ടഗോണിസ്റ്റ് ആരാണ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ അയ്യപ്പനും കോശിയും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും പോലെയുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുക, അതേപോലെ തന്നെ നമുക്ക് ആരുടെ പക്ഷത്തും നിൽക്കാൻ പറ്റില്ല എന്നാൽ രണ്ടുപേരുടെ പക്ഷം നമുക്കിങ്ങനെ കാണിച്ചു തരുന്ന രീതിയിൽ ഈക്വലി ബാലൻസ് ചെയ്ത് ഇവരുടെ ഈഗോ വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ആൻഡ് അവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ് ടെറിഫിക്. അതിൽ തന്നെ MS ഭാസ്കറിൻ്റെ ക്യാരക്ടറൈസേഷൻ കിഡിലാണ്. അദ്ദേഹം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ആ ഒരു മോഡ് ചേഞ്ച് ആകുന്നതും അദ്ദേഹത്തിൽ ഒരു നോട്ടത്തിൽ കൂടെ ഒക്കെ നമുക്ക് എന്താണ് അദ്ദേഹം മനസ്സിൽ വെച്ചിട്ടുള്ളത് നമുക്ക് കിട്ടില്ല, എന്നാൽ അത് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ രീതിയിലുള്ള കിഡിലൻ ക്യാരക്ടറൈസേഷൻ, അത് ഒരു വില്ലൻ ക്യാരക്ടറാണെന്നോ ഹീറോ ക്യാരക്ടറാണെന്നോ എന്നൊന്നുമില്ല, രണ്ടുപേർക്കും ന്യായീകരിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് വന്നത്. സോ ഇപ്പോൾ നമ്മൾ രണ്ടുപേരിരുന്ന് കാണുകയാണെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ ഒരാളുടെ പക്ഷം തോന്നുകയാണെങ്കിൽ മറ്റൊരാൾക്ക് അതിനായിട്ട് കൗണ്ടർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ അങ്ങോട്ട് കൊണ്ട് പറയാനുണ്ടാവും. ഈ രീതിക്കാണ് സിനിമ മുന്നിലായിട്ട് സ്ക്രീൻ പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളതും ഇവർ പെർഫോം ചെയ്തിട്ടുള്ളൂ. ദെൻ ഈ ഒരു ഞാനീ പറയുകയാണെങ്കിൽ ഒരു സാധാരണ സിനിമ ആവേണ്ട ഈ ഒരു ചിത്രത്തെ അതിൻ്റെ മേക്കിങ്ങിലൂടെയാണ് വേറെ ലെവലിലേക്ക് എത്തിക്കുന്നത്, ആക്ടിംഗ് വൈസ് മാറ്റി നിർത്തിയാൽ. കാരണം സാംസിയസിന് മ്യൂസിക് ഉണ്ട് ഇതിൽ, തന്നെ ഇതിൽ കുറേ എഡിറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറേ സിനിമാറ്റോഗ്രഫിയിൽ കുറേ കിടിലും കിടിലും ഷോർട്സ് ഉണ്ട്. ഇതൊക്കെ വെച്ച് ഒരു ത്രില്ലിംഗ് സാധനം അല്ലെങ്കിൽ ഒരു ത്രില്ലർ പടം കാണുന്ന രീതിയിലേക്ക് ചില നേരത്തെ ഇതിൻ്റെ ടോൺ ഷിഫ്റ്റ് ആവും. നമ്മളിപ്പോൾ സ്ഥിരം ക്രിഞ്ചാവും അല്ലെങ്കിൽ ഒരു പാട്ട് വരും, ഇതൊരു നോർമൽ ഫീൽ ഗുഡ് മോഡിലേക്കൊക്കെ മാറും എന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ ആ ഒരു ടോൺ ഷിഫ്റ്റ് ചെയ്ത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന നടക്കാൻ പോകുന്ന പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിലും അതിൻ്റെ മേക്കിംഗ് വൈസ് ഭയങ്കരധികം എൻഗേജ് ചെയ്ത് നമ്മളിപ്പോൾ അടുത്തെന്താവും നമ്മൾ പേഴ്സണലി ആകാംക്ഷയോടെ ആ ഒരു ക്യാരക്ടേഴ്സിനെ പോലെ തന്നെ കാത്തിരുന്ന് കാണുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതുകൊണ്ട് തന്നെ ഒരു ലാഗോ ഒരു ലെങ്ത് കൂടുതലോ എന്നും എനിക്ക് തോന്നിയില്ല, 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും ഇതിൻ്റെ ആ ഒരു മേക്കിംഗ് വൈസ് അതൊക്കെ തന്നെ മാസ്ക് ചെയ്തിട്ടുണ്ട് ഇവരുടെ പെർഫോമൻസ് വൈസും. സോ തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നെ സംബന്ധിച്ച് എല്ലാത്തരം പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിന് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. ഈ പറഞ്ഞ പോലെ ഈഗോ ആണ്, ഈഗോ ക്ലാഷ് എങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സിമ്പിൾ കോൺസെപ്റ്റിനെ വളരെ ഗംഭീരമായിട്ട് കാണിച്ചിട്ടുള്ള ഒരു സിനിമ അനുഭവമാണ് എനിക്ക് കിട്ടിയത്. വലിയ സ്റ്റാർ വാല്യൂ ഉള്ള വലിയ ബഡ്ജറ്റിൽ പുറത്തിറങ്ങുന്ന ഒരുപാട് സിനിമകൾ ഇന്ന് തന്നെ പുറത്തിറങ്ങിയത് കൊണ്ട് ഈ സിനിമയ്ക്കൊക്കെ ഷോസ് വളരെ കുറവാണ്. എനിക്ക് ആകെ ഒരു ഒറ്റ ഷോ ഉണ്ടായിരുന്നുള്ളൂ, ആ ഷോ ഞാൻ കണ്ടതു. ആൻഡ് ആകെ 4 പേരുണ്ടായിരുന്നുള്ളൂ, കറക്റ്റ് 4 പേർ എണ്ണി നോക്കി, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ വെറും ഇത് പടം ഓടുമെന്ന് തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല ഇത്ര ആൾ കുറവുള്ളത് കാരണം. പക്ഷേ നല്ല പടമാണ്, ആൾ വരുന്നില്ല. ഇപ്പോൾ ചിത്ത എന്നൊരു പടം ഇപ്പോൾ OTTയിലൊക്കെ വന്ന് വൻ റിസപ്ഷൻ കിട്ടുന്നുണ്ട്. ആ സിനിമയ്ക്ക് ഇതുപോലെ തന്നെ ആയിരുന്നു, തിയേറ്ററിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. ഇതേപോലെ തന്നെ ഈ സിനിമയ്ക്ക് ഒരു പക്ഷേ OTTയിലൊക്കെ വരുമ്പോൾ വൻ റിസപ്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ചെക്കോട്ടെ നോക്കുക. ഇപ്പോൾ ഈ അടുത്ത് തമിഴിൽ നിന്ന് ഇതുപോലത്തെ കുറേ സിനിമകൾ പുറത്തിറങ്ങുന്നുണ്ട്. നല്ലത് ചെറിയ സ്റ്റാർ വാല്യൂ വെച്ച് അല്ലെങ്കിൽ ചെറിയ ബഡ്ജറ്റ് വെച്ച് ചെറിയ പ്രിമേഴ്സിന് വെച്ച് ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ അനുഭവം നൽകുന്ന സിനിമകൾ, ഫോർ എക്സാമ്പിൾ ഗുഡ് നൈറ്റ്, ദെൻ ഈ അടുത്ത് പുറത്തിറങ്ങിയ ലൗ ടുഡേ പോലെ സിനിമകളൊക്കെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ത്രെഡിൽ ആ ഒരു ലൈനിൽ പോകുന്നൊരു സിനിമ തന്നെയാണ് ഈ ഒരു പാർക്കിംഗ് എന്ന ചിത്രം. സോ കൂർക്കം വലി എന്ന ചെറിയൊരു കോൺസെപ്റ്റിനെ എടുത്ത് ഒരു അടിപൊളി സിനിമ അനുഭവം തന്ന ഗുഡ് നൈറ്റ് എന്ന സിനിമ പോലെ തന്നെയാണ് ഈ ഒരു പാർക്കിംഗ് സ്പേസിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു പാർക്കിംഗ് എന്ന ചിത്രം. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നെ സംബന്ധിച്ച് ഒരു മസ്റ്റ് വാച്ച് ഐറ്റം തന്നെയാണെന്ന് പറയാം. സോ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ഓടികൾ വീണ്ടും കാണാം. നന്ദി.